ഞാൻ ഇന്നലെ ഒരു തീരുമാനം എടുത്തു, ഞാൻ മാനേജരായ RVHS ഇനി UKG LKG മുതൽ 4ാം ക്ലാസ് വരെ ഹോംവർക്കുകളോ പുസ്തകം വീട്ടിൽ കൊടുത്തയക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കേരളത്തിൽ ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നാൽ കളിക്കണം, TV കാണണം, അച്ഛന്റെ അമ്മയുടെയും നെഞ്ചോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് രാത്രിയിൽ സന്തോഷത്തോടെ ഉറങ്ങണം. രാവിലെ സ്കൂളിൽ വരണം, സ്കൂളിൽ പഠിപ്പിക്കുകയും നീ സ്കൂളിൽ പഠി, ഹോംവർക്ക് ഇല്ല, പുസ്തകം തന്നെ വീട്ടിൽ കൊടുക്കാതെ അവസാനിപ്പിക്കുക. കാരണം അവർ വീട്ടിൽ വന്നാൽ അച്ഛനെ അമ്മയുടെ സ്നേഹം എന്നാണ് ഇനി കിട്ടാൻ പോകുന്നത്? 90ാം പക്കോ പെൻഷൻ വാങ്ങിച്ചിട്ടാണോ അച്ഛനെ അമ്മയും കെട്ടിപ്പിടിക്കാൻ പോകുന്നത്? അല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ അമ്മയും കെട്ടിപ്പിടിക്കാൻ അച്ഛന്റെ അമ്മയുടെയും വാത്സല്യം ഏറ്റുവാങ്ങാൻ അവസരമില്ലാതെ ആകുമ്പോൾ അവർ നമ്മുടെ വൃദ്ധസദനങ്ങളിൽ തള്ളും. ആ തള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. മറ്റുള്ളവരോടൊന്നും പറഞ്ഞാൽ അവർ കേട്ടത്തില്ല. കേരള സർക്കാരിന്റെ ഉത്തരവുണ്ട്, മറ്റതുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, സർജൻ സുജന പദ്ധതി എന്നൊക്കെ പറയാം, അതൊന്നും ഇവിടെ ഇല്ല. ഞാൻ എന്റെ ഒരു പദ്ധതി ഉള്ളൂ, 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഇനി ഹോംവർക്ക് കൊടുക്കണ്ട, പഠിപ്പിക്കുന്ന എല്ലാം സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കുക. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകന് ഒരു വർഷം 1000 മണിക്കൂർ കിട്ടും. 1000 മണിക്കൂർ പോലെ 200 ദിവസം 5 മണിക്കൂർ വെച്ച് 1000 മണിക്കൂർ മതി. 1ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞിനെ എന്തും പഠിപ്പിക്കാം. 4 വരെ 1000 മണിക്കൂറിനകത്ത് കണക്ക് പഠിപ്പിക്കുക, കണക്കിന്റെ വർക്കെല്ലാം അവിടെ വെച്ച് ചെയ്യിക്കുക. വൈകിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ വീട് കളിക്കട്ടെ, TV കാണട്ടെ, മൊബൈലിൽ കളിക്കട്ടെ, അച്ഛൻ്റെ അമ്മയും കൂടി ഇരിക്കട്ടെ, അച്ഛൻ്റെ മടിയിലും അമ്മയുടെ മടിയിലും കയറി കിടക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതുകൊണ്ട് ഇന്നലെ ഞാൻ ആ തീരുമാനമെടുത്ത് സ്റ്റാഫ് മീറ്റിംഗിൽ ടീച്ചർമാർക്ക് നിർദ്ദേശം കൊടുത്തു. ഇനി ഹോംവർക്ക് ഇല്ല വീട്ടിലേക്ക്, 4ാം ക്ലാസ് വരെ. കഴിയുന്ന അടും വരും വർഷങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 6ലും 7ലും ഞാനിത് ബാധമാക്കും. 5ലും 6ലും 7ലും ഇത് ബാധമാക്കും. ആളാത്ത സ്കൂളിൽ നിങ്ങൾ കണ്ടോളും അതിന്റെ വ്യത്യാസം. നിങ്ങൾ കാണാം മൂല്യമുള്ള മക്കൾ ഉണ്ടാവണം.